بسم الله الرحمن الرحيم വിശ്വാസ ആചാര രംഗങ്ങളിൽ കടന്നു വരുന്ന പൊള്ളയായ പുതുപുത്തൻ വാദഗതികളെ പൂർണമായും തകർത്തെറിയുന്ന അന്ധവിശ്വാസവും അനാചാരവും സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുന്ന പ്രവാചകന്മാരുടെ പ്രബോധനം വക്രതയും വളച്ചുകെട്ടുമില്ലാതെ ജനസമക്ഷം വ്യക്തമാക്കി കാണിക്കുന്ന തൗഹീദി പ്രബോധനത്തിലെ ധീരമായ ഒരു കൽവെപ്പ് അൽബയാൻ മൾട്ടിമീഡിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കെ എൻ എം മേഖല ദഅ്‌വ സംരംഭം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون جد بلطفك يا إلهي من له زاد قليل مفلس بالصدق يأتي عند بابك يا جليل رب هب لي منك فضلا أنت وهاب كريم أعطني ما في ضميري دلني خير الدليل أنت شافي أنت كافي في مهمات الأمور أنت ربي أنت حسبي أنت لي نعم الوكيل പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ശബ്ദം അകലെ നിന്നും ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിലുടനീളം ഇസ്ലാമിന്റെ തനതായ ആദർശം പഠിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കപ്പെടുന്ന പ്രഭാഷണ പരിപാടികളിൽ ഒന്നാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നാം ഈ പ്രദേശത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്നത് ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ കൂടെയുള്ള സംഗതിയാണ്. ആരംഭിച്ച അന്നു തന്നെ, അല്ലെങ്കിൽ ആ ആദർശം പ്രഖ്യാപിക്കപ്പെട്ട അന്നു തന്നെ, മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുവാൻ അതിന്റെ പ്രതിയോഗികൾ എക്കാലഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമാണങ്ങൾ കൊണ്ട് ഖണ്ഡിക്കുവാനോ ആദർശപരമായി നേരിടുവാനോ അല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ സാധാരണക്കാർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ പയറ്റി മുജാഹിദ് പ്രസ്ഥാനത്തെ സാധാരണക്കാരിൽ നിന്നും അടർത്തി മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും മാത്രമേ ചില ആളുകൾക്ക് ഇവിടെ ജീവിച്ചു പോവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാലും ശരി, കേരളത്തിലെ സമസ്ത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ഈ തെറ്റിദ്ധരിപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അവരെ ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ആളുകളോട് ഞാൻ ആമുഖമായി പറയട്ടെ, വളരെ നിഷ്പക്ഷമായി മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ ഏതൊരാദർശമാണോ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, ആ ആദർശത്തിലേക്ക് ക്ഷണിക്കലാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രധാനവുമായ സംഗതി. അതിന്റെ തുടക്കം മുതൽ ഇന്നോളം ആ ആദർശത്തിൽ നിന്നും യാതൊരുവിധ വ്യതിയാനവുമില്ലാതെ, യാതൊരുവിധ മാർഗഭ്രംശവും സംഭവിക്കാതെ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെയായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പരിശോധിക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ അടിച്ചമർത്തുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടില്ല. മറിച്ച് ഇങ്ങോട്ട് ശക്തമായി അടി കിട്ടുമ്പോഴും ഇങ്ങോട്ട് ശക്തമായി ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ വർഷിക്കുമ്പോഴും അങ്ങോട്ട് ആദർശത്തിന്റെ തനതായ ശൈലി പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യാറുള്ളത്.
പ്രവാചകന്മാർ അപ്രകാരമാണ് ചെയ്തിരുന്നത് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശവുമായി കടന്നു വന്ന ഒന്നാമത്തെ ദിവസം. അതെ, നമുക്കറിയുന്ന വസ്തുതയാണ്, പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന, പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന. ഓ നബിയേ, ഓ പ്രവാചകരെ, അങ്ങ് ജനങ്ങളെ വിളിച്ചുകൊണ്ട്, അങ്ങയുടെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട്, പ്രവാചക അങ്ങയുടെ കുടുംബക്കാരെ അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കണം, താക്കീതു നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചു വരുത്തി, മുഴുവൻ ആളുകളെയും ഒരു പ്രഭാതത്തിൽ വിളിച്ചു വരുത്തുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.